നമസ്കാരം. സാധാരണഗതിയിൽ ഒരു ചിട്ടി ചേർന്നാൽ ഉടനെ പണം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യ മാസത്തെ ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുക്കണം അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ആദ്യ മാസം തന്നെ ചിട്ടി കിട്ടും എന്നതിന് ഒരു ഉറപ്പുമില്ല. മാത്രമല്ല, അഥവാ ചിട്ടി കിട്ടിയാൽ തന്നെ 30% വരെ കിഴിവിലായിരിക്കും മിക്കവാറും ചിട്ടി വിളിച്ചെടുക്കേണ്ടി വരിക. ചിട്ടി ചേർന്നാൽ തൊട്ടടുത്ത ദിവസം അഥവാ രണ്ടാമത്തെ ദിവസം തന്നെ ലേലത്തിൽ പങ്കെടുക്കാനും മൂന്നാമത്തെ ദിവസം ചിട്ടിയുടെ തുക നമ്മുടെ അക്കൗണ്ടിൽ എത്താനും പറ്റുന്ന തരത്തിലുള്ള ഒരു ചിട്ടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യമുള്ള ഏതൊരാൾക്കും ആശ്രയിക്കാവുന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്ന ചിട്ടി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ കൃഷ്ണൻ, മേലെ വട്ടശ്ശേരി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിട്ടി ഏതാണെന്നും അതിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളെ പറ്റിയും ആദ്യം പറയാം. മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതും ചില പ്രത്യേക സാഹചര്യത്തിൽ മൂന്നിൽ കൂടുതൽ തവണകൾ മുടക്കം വരുത്തിയതും ഇനി തുടർന്ന് അടച്ചു പോകാൻ പറ്റാത്തതുമായ ചിറ്റാളന്മാരുള്ള ചിട്ടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. KSFE ഇതിനെ മുടക്കച്ചിട്ടികൾ എന്നാണ് വിളിക്കാറുള്ളത്. മുടക്കച്ചിട്ടികളെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. മുടക്കച്ചിട്ട് ചേരുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, അതിൽ അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇതിനകം ചിട്ടി വിളിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുടക്കച്ചിട്ടി ചേർന്നു കഴിഞ്ഞാൽ 30% വരെ കിഴിവിൽ ചിട്ടി വിളിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രത്യേക നേട്ടം. മുടക്കച്ചിട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസം ഈ ചിട്ടി എത്ര രൂപ കിഴിവിലാണ് പോയത് എന്നുള്ളതാണ്. അത്രയും കിഴിവിൽ ചിട്ടി അടുത്ത മാസം നമ്മൾ വിളിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന തുക നമ്മുടെ ആവശ്യത്തിന് മതിയാകുമോ എന്ന ഒരു കാൽക്കുലേഷൻ നേരത്തെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് നമ്മുടെ ഉദ്ദേശിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിട്ടിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത മുടക്ക ചിട്ടിയിൽ ഏകദേശം എത്ര രൂപ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും നേരത്തെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുത്ത ചിട്ടിയിൽ ഏകദേശം എത്ര രൂപ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ അത്രയും രൂപ ഫോർമൻ കമ്മീഷൻ ഉൾപ്പെടെ ചിട്ടിയുടെ ലേലത്തിൽ താഴ്ത്തി വിളിച്ചിട്ടാണ് ചിട്ടി വിളിച്ചെടുക്കുന്നതെങ്കിൽ ആ ചിട്ടി നമുക്ക് തീരെ നഷ്ടം വരില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ആവശ്യം 400,000 രൂപയാണ് എന്ന് കരുതുക. നിങ്ങൾ തിരഞ്ഞെടുത്ത മുടക്ക ചിട്ടി 12,540 500,000 ചിട്ടിയാണ്. ഈ ചിട്ടിയിൽ ഏകദേശം ഒരു 75,000 രൂപയോളം ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ലേലത്തിൽ ഫോർമൻ കമ്മീഷൻ ഉൾപ്പെടെ 75,000 രൂപ താഴ്ത്തി വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 425,000 രൂപയായിരിക്കും. ചിട്ടിയിലേക്ക് ഡിവിഡൻഡ് കിഴിച്ച് അടയ്ക്കേണ്ടി വരുന്നതും 425,000 രൂപ തന്നെയാണ്. അതുകൊണ്ട് വാങ്ങിയ തുക തന്നെ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വരുന്നുള്ളൂ എന്നതുകൊണ്ട് ഇതിനെ നമുക്കൊരു പലിശരഹിത വായ്പയായിട്ട് തന്നെ കാണാൻ സാധിക്കും. ലോൺ എടുക്കുന്നതിനേക്കാൾ എത്രയോ ഒരു ലാഭകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറും. ഇനി മുടക്കച്ചിട്ട് ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക. നമുക്ക് അനുയോജ്യമായ മുടക്കച്ചിട്ടി KSFE നിലവിലുണ്ടോ എന്നത് തൊട്ടടുത്ത ബ്രാഞ്ചിൽ അന്വേഷിക്കുക. ശേഷം എത്ര മാസമായോ ചിട്ടി തുടങ്ങിയിട്ട് അത്രയും മാസത്തെ മുഴുവൻ തവണ സംഖ്യകളും ഒരുമിച്ച് അടച്ചാൽ മാത്രമാണ് നിലവിലുള്ള കസ്റ്റമറുടെ പേരിലുള്ള ആ ചിട്ടി പൂർണ്ണമായും നമ്മുടെ പേരിലേക്ക് മാറ്റുകയുള്ളൂ. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആദ്യം ചേർന്നയാൾക്ക് ഈ ചിട്ടിയിൽ പിന്നീട് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. മാത്രമല്ല, ഇതുവരെയുള്ള മുഴുവൻ ഡിവിഡൻഡും പുതുതായി ചിട്ടി ചേർന്ന വ്യക്തിക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അടയ്ക്കുന്ന സംഖ്യ ഇതുവരെയുള്ള ഓരോ മാസങ്ങളിലെയും ഡിവിഡൻഡ് കിഴിച്ചുള്ള സംഖ്യ മാത്രം അടച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു 100 രൂപ
സർവീസ് ചാർജ് എന്ന നിലയിൽ അധികമായി നമുക്ക് അടയ്ക്കേണ്ടി വരും. ഇത്തരത്തിൽ സർവീസ് ചാർജും ഇതുവരെയുള്ള ഡിവിഡൻഡ് കഴിച്ചുള്ള തവണ സംഖ്യകളും ചേർത്ത സംഖ്യയായിരിക്കും കെ എസ് എഫ് ഇയിൽ നിന്ന് നിങ്ങളോട് അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുടക്കച്ചിട്ട് ചേരുന്നത് ആ ചിട്ടിയുടെ ലേലത്തിൻ്റെ തലേ ദിവസമെങ്കിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസം നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ലേലത്തീയതിക്ക് ഒരു ദിവസം മുമ്പെങ്കിലും ചിട്ടി നമ്മുടെ പേരിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസം നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ചിട്ടി ഏതാണെന്നും അതിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കി. ചിട്ടിയുടെ ലേലത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ചിട്ടിയിൽ ചേർന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ആ ചിട്ടിയുടെ ലേലം നടക്കുന്ന ദിവസമാണ്. ആ ദിവസം പ്രോക്സി കൊടുക്കാതെ നേരിട്ട് തന്നെ ലേലത്തിൽ പങ്കെടുക്കുക. കഴിഞ്ഞ മാസം എത്ര രൂപ കിഴിവിലാണ് ചിട്ടി പോയത്, ഏകദേശം അതേ ലെവലിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പണത്തിന് അത്യാവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ താഴ്ത്തി വിളിച്ചാലും കുഴപ്പമില്ല, ആ മാസം തന്നെ ചിട്ടി വിളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ ചിട്ടി വിളിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്താൻ എന്താണ് വഴി? ഇവിടെ നമ്മൾ കെ എസ് എഫ് ഇയുടെ ചില നിബന്ധനകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും കെ എസ് എഫ് ഇയുടെ ജാമ്യവ്യവസ്ഥയെ പറ്റിയാണ്. കെ എസ് എഫ് ഇയുടെ ജാമ്യവ്യവസ്ഥയെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. ചിട്ടി വിളിച്ചെടുത്ത പണം പൂർണ്ണമായും നമുക്ക് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ചിട്ടിയിലേക്ക് ഇനി തുടർന്ന് കാലാവധി കഴിയുന്നതുവരെ അടയ്ക്കാനുള്ള മൊത്തം സംഖ്യ, ഇതിനെ മേൽബാധ്യത എന്നാണ് പറയുക, ഈ മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മുടക്കച്ചിട്ടി ചേരുന്നതിന് മുമ്പ് തന്നെ ഈ മേൽബാധ്യതയ്ക്കുള്ള ജാമ്യത്തെക്കുറിച്ച് ശരിയായ വണ്ണം മനസ്സിലാക്കി ജാമ്യമായിട്ട് എന്താണ് കൊടുക്കുക എന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷം വേണം ഈ മുടക്കച്ചിട്ടി തിരഞ്ഞെടുക്കേണ്ടതും ആ ചിട്ടിയിൽ ചേരേണ്ടതും ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുക്കേണ്ടതും. അങ്ങനെ കെ എസ് എഫിൽ കൊടുക്കാനുള്ള ജാമ്യമൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, കെ എസ് എഫിൽ ചിട്ടിയുടെ ലേലം നടക്കുന്നത് മുൻകൂർ ആയാണ് എന്നുള്ളതാണ്. അതായത് ഈ മാസം 10-ാം തീയതി ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുത്ത വ്യക്തിക്ക് അടുത്ത മാസം 10-ാം തീയതിയാണ് ചിട്ടിയുടെ പണം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിട്ടിയുടെ ലേലത്തിൽ പങ്കെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ചിട്ടിപ്പണം കിട്ടാൻ എന്താണ് മാർഗം? ഈ വീഡിയോയിൽ ആദ്യം മുതലേ പറഞ്ഞത്, ഒന്നാമത്തെ ദിവസം ചിട്ടി ചേരുന്നു, രണ്ടാമത്തെ ദിവസം ലേലത്തിൽ പങ്കെടുക്കുന്നു, മൂന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചിട്ടി വിളിച്ചെടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ നിലവിൽ കെ എസ് എഫ് ഇയിൽ അതിനുള്ള ഒരു പദ്ധതിയാണ് ചിട്ടി പ്രൈസ് മണി അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ഉപയോഗപ്പെടുത്തിയാണ് നിങ്ങൾ പണം വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും ചിട്ടിയുടെ ലേലം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മതിയായ ജാമ്യം കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാസം മുമ്പ് തന്നെ കെ എസ് എഫ് ഇ നമുക്ക് പണം എടുത്തു തരുന്നത് കെ എസ് എഫ് ഇയുടെ മറ്റു ഫണ്ടുകളിൽ നിന്നാണ്. ചിട്ടി പ്രൈസ് മണി അഡ്വാൻസ് പേയ്മെൻറ്റിന് ഇന്ന് നിലവിൽ കെ എസ് എഫ് ഇയുടെ പലിശ നിരക്ക് 12.5%. ഇത് ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന തുകയ്ക്ക് ഈ 12.5% നിരക്കിൽ ഒരു മാസത്തേക്ക് എത്ര പലിശ വരുമോ അത്രയും പലിശ നമ്മൾ കൊടുത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ബാക്കി തുക നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് പണത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ചിട്ടി ഏതാണെന്നും അതിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും, ഒന്നാമത്തെ ദിവസം ചിട്ടിയിൽ ചേർന്നാൽ രണ്ടാമത്തെ ദിവസം ലേലത്തിൽ പങ്കെടുത്ത് മൂന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും ഈ ഒരു വിഷയം ഉപകാരപ്രദമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.